സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഉടൻ ഉണ്ടാവില്ല. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അപ്രായോഗികമാണെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. രോഗവ്യാപനം കൂടിയ മേഖലകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനമായി. വി വി അരുണാണ് ചേരുന്നത്. അരുൺ, വിശദാംശങ്ങൾ. ഗോപി, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉടനുണ്ടാകില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിലും സമാനമായ അഭിപ്രായം ഉയർന്നു വന്നു. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. അപ്പോഴും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ടാക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് ഉടനടി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗവും എത്തിയത്. പകരം രോഗവ്യാപനം കൂടിയ മേഖലകളിൽ കർശന നിയന്ത്രണം കൊണ്ടുവരും. ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് ട്രിപ്പിൾ ലോക്ക്ഡൌൺ അടക്കമുള്ള മാർഗങ്ങളാണ് രോഗവ്യാപനം തടയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റുകളിൽ നിന്ന് രോഗവ്യാപനം ഉണ്ടാകുന്നുവെന്ന അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിൽ പരിശോധന കർശനമാക്കും. കണ്ടെയ്ൻമെന്റ് സോണിലടക്കം മാർക്കറ്റുകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം കൊണ്ടുവരാനും ആലോചനയുണ്ട്. ഏതായാലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. മറ്റൊരു തീരുമാനം മന്ത്രിസഭയോഗത്തിൽ വന്നത് സംസ്ഥാനത്ത് ധനബിൽ പാസ്സാക്കുന്നതിന് പകരം ധനബിൽ 2 മാസത്തേക്ക് നീട്ടിവെക്കാനുള്ള ഓർഡിനൻസ് കൊണ്ടുവരാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. ഓർഡിനൻസ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയും ചെയ്തു. ഇത് ഗവർണറുടെ പരിഗണനയ്ക്ക് വിടും. ഓൺലൈനായാണ് മന്ത്രിസഭായോഗം ഇന്ന് ചേർന്നത്. അരുൺ, ഏതായാലും നിർണായക ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമ്പർക്ക രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്നു. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രായോഗികമല്ല എന്നുള്ളത് സർവകക്ഷി യോഗത്തിലും ഇപ്പോൾ മന്ത്രിസഭയും തീരുമാനിച്ചതുമാണ്. ഇനിയുള്ള രീതികൾ, അതിനെക്കുറിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉൾത്തിരിഞ്ഞ ധാരണകൾ എങ്ങനെയാണ്? കർശന നിയന്ത്രണം എന്നുള്ളത് നമ്മൾ പറയുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടാകില്ല. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ച് ലോക്ക്ഡൌണുകളുണ്ട്, അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ കർശന നിയന്ത്രണങ്ങളുണ്ട്. തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ ലോക്ക്ഡൌണും ഉണ്ട്. അത് തീരപ്രദേശങ്ങളിലാകട്ടെ ട്രിപ്പിൾ ലോക്ക്ഡൌണും ഉണ്ട്. രോഗവ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അടക്കം ഏർപ്പെടുത്താനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. അത് നേരത്തെയുള്ള കണ്ടെയ്ൻമെന്റ് സോണുകളിലടക്കം ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ട്രിപ്പിൾ ലോക്ക്ഡൌണുകളുടെ ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ചുള്ള രോഗ നിയന്ത്രണത്തിനാണ് സർക്കാർ ആലോചിക്കുന്നത്. എവിടെയാണ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത്? അവിടെ ശക്തമായ നിയന്ത്രണം എന്ന് മാത്രം അല്ലേ? തീർച്ചയായും ക്ലസ്റ്ററുകളിൽ കർശന നിയന്ത്രണം ഉണ്ടാകും. നിലവിൽ നിരവധി കണ്ടെയ്ൻമെന്റ് സോണുകൾ സംസ്ഥാനത്തുണ്ട്. അവിടെ അത്തരം നിയന്ത്രണം തുടരും. കണ്ടെയ്ൻമെന്റ് സോണുകളിലും കൂടുതൽ നിയന്ത്രണം വേണ്ട ഇടങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അടക്കമുള്ള മാർഗങ്ങൾ, ഉദാഹരണത്തിന് തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്, 3 സോണുകളായി തിരിച്ച് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിലുണ്ട്. അത്തരം നിയന്ത്രണങ്ങൾ വേണ്ട സ്ഥലങ്ങളിൽ അത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോകും. സംസ്ഥാനം മുഴുവനായി ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ. കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് തുടരാൻ തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. വി വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ രോഗവ്യാപനം മാർക്കറ്റുകളിൽ നിന്ന് എന്നൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ക്രമീകരണങ്ങൾ കൂടാൻ സാധ്യതയുണ്ടോ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച്? ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ട്. ചില നിയന്ത്രണങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ മാർക്കറ്റുകളിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെ അത്തരത്തിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിൽ നിന്ന് രോഗവ്യാപനം ഉണ്ടാകുന്നുവെന്ന വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ രോഗപ്രതിരോധ നടപടികൾ കർശനമാക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത്. മാർക്കറ്റുകളിൽ രോഗവ്യാപനത്തിനിടയാക്കുന്നു എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിൽ കൂടുതൽ ക്രമീകരണം ഏർപ്പെടുത്തുക. നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ രോഗവ്യാപനം അതുകൊണ്ടും തടയാൻ കഴിയില്ലാത്ത സ്ഥലങ്ങളിൽ മാർക്കറ്റുകൾ അടച്ചിടുക തുടങ്ങിയ വഴികളും സർക്കാർ ആലോചിക്കുന്നതായാണ് വിവരം. മന്ത്രിസഭാ യോഗത്തിലും അത്തരം ചർച്ചകളാണ് ഉയർന്നു വന്നത്. ശരി. ചികിത്സ കിട്ടാതെ മരിച്ചു. ആലുവ സർക്കാർ ആശുപത്രിയിൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചതായി ആരോപണം. പുളിഞ്ചോട് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിജയനാണ് മരിച്ചത്. ചികിത്സ കിട്ടാതെ 1.5 മണിക്കൂറിലേറെ ആംബുലൻസിൽ കിടത്തിയെന്നാണ് പരാതി. വിവരങ്ങളുമായി സിജോ ആണ് ചേരുന്നത്. സിജോ, വിശദാംശങ്ങൾ. ഗോപി, ആലുവ ജില്ലാശുപത്രിയിലാണ് ചികിത്സ കിട്ടാതെ ഒരാൾ മരിച്ചതായി ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ആലുവ പുളിഞ്ചുവീടിലുള്ള സ്വകാര്യ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വിജയനാണ് മരിച്ചത്. ഇയാൾക്ക് ശ്വാസമുട്ടും അതോടൊപ്പം തന്നെ ചുമയൊക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫ്ളാറ്റ് അധികൃതർ തന്നെയാണ് ആശുപത്രിയിൽ അറിയിക്കുകയും ഒരു സ്വകാര്യ ആംബുലൻസ് എത്തുകയും ചെയ്തത്. ഏകദേശം 9:30 കൂടി തന്നെ ഇയാളെ ജില്ലാശുപത്രിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിച്ചതിന് ശേഷം 10 മണിക്കാണ് ഇദ്ദേഹത്തെ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി എടുത്തു പറയുന്നത്, ആദ്യം ഇദ്ദേഹത്തെ ആംബുലൻസിൽ എത്തിച്ചത് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു. അവിടുന്ന് രോഗലക്ഷണങ്ങൾ, അതായത് പനി
ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ പനി പരിശോധന വിഭാഗത്തിലേക്കാണ് വിടുന്നത്. പക്ഷെ അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഈ കോവിഡ് ഐസൊലേഷൻ വിഭാഗത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ഇദ്ദേഹത്തിന് ചികിത്സ കിട്ടാതെ വൈകി എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതിന് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഇതാണ്. അതായത് നിലവിൽ റെഡ് സോണിൽ നിന്നുള്ള വരുന്നവരെ കോവിഡ് ഐസൊലേഷൻ വിഭാഗത്തിലേക്ക് നേരിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ അത്യാവശ്യ ഇത്തരത്തിൽ വരുന്ന ആളുകളെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റു രോഗികൾക്ക് രോഗ പകർച്ച ഉണ്ടാക്കാനുള്ള കാരണമാകും. ആ ഒരു സുരക്ഷ മുൻകൂട്ടിയാണ് ഇവരെ ഐസൊലേഷനിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി വന്ന് ആംബുലൻസിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ പിപിഇ കിറ്റൊക്കെ ധരിച്ച് പുറത്തെത്തുന്ന സമയത്ത് 3 മണിക്കൂറോളം ആ സമയത്തിനുള്ളിൽ ആംബുലൻസിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം വിവിധ വിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ കൊണ്ടുപോയതിന്റെ ഭാഗമായാണ് ചികിത്സ വൈകിട്ടെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉദ്ദേശിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രി പറയുന്ന ഇത്തരത്തിൽ 12 ലക്ഷം കൊണ്ടുവരുന്ന ആളുകളെ നേരിട്ട് അങ്ങോട്ട് എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട്, അത് മറ്റുള്ളിലേക്ക് ആളുകൾക്ക് അസുഖം പടരാൻ കാരണമാകും എന്നുള്ളൊരു നിമിഷം. പക്ഷേ ഇത്രയും ഒരാളെ ആലുവ അമേറ്റി ഫ്ലാറ്റിൽ നിന്ന് അവിടുത്തെ ഒരു ചേച്ചി വിളിച്ചിട്ട് ആംബുലൻസ് അവിടെ ചെന്ന് പേഷ്യൻറ്റിനെ കയറ്റിക്കൊണ്ട് വന്നു 9:45 ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ കാഷ്വാലിറ്റി എന്ന് വിവരം പറഞ്ഞപ്പോൾ അവർ അന്ന് നോക്കാനും പിടിക്കാനും ഇവിടെ ഇറക്കാനും അവരെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു നേരെ അപ്പുറത്തൊരു കോംപ്ലക്സിൽ പോയി എന്താ ചെയ്യാൻ പറഞ്ഞു. ഡ്രൈവർ വേറെ അതേപോലെ തന്നെ അപ്പുറത്തെ കോംപ്ലക്സിന് അവിടെ ചെന്നും 10-15 മിനിറ്റ് അവിടെ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞു അവർ പറഞ്ഞു നോക്കിയില്ല. അവിടെ നിന്ന് അവർ അപ്പം തന്നെ കൊറോണ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ ഒരു സ്ഥലം അവിടേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ബി പി കിറ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കണം. ആ ഇപ്പം നിന്ന പേഷ്യൻ്റ് നടന്നു കയറിയ പേഷ്യൻ്റ്, അതാണ് സങ്കടം. ആ പേഷ്യൻ്റ് ഇപ്പം ഡെത്തായിരിക്കുകയാണ്. സിജോ, ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ വാക്കുകളാണെന്ന് മനസ്സിലാക്കുന്നു. ഇദ്ദേഹത്തിന് ശ്വാസം മുട്ടൽ ഇപ്പം മരണകാരണമായിട്ട് എന്താണ് ഡോക്ടർമാർ പറയുന്നത്? ഈ ഒരു രോഗലക്ഷണം തന്നെയായിരുന്ന ലക്ഷണത്തിനപ്പുറം മറ്റെന്താണ് അറിയാൻ കഴിയുന്നത്? ശ്വാസമുട്ടും ചുമയും കറുത്ത പനിയും ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അവസ്ഥ നിലയിൽ കണ്ടതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ ഫ്ലാറ്റിൽ നിന്നുള്ള ആളുകൾ തന്നെ അറിയിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് എന്തെങ്കിലും ആണോ രോഗ മരണ കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ പെട്ടെന്ന് മരണം സംഭവിച്ചതെന്നുള്ള സംബന്ധിച്ച് പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. മാത്രമല്ല ഇയാൾ കോവിഡ് ഉണ്ടോ അല്ലെങ്കിൽ കോവിഡ് ബാധന ആയിരുന്നു എന്നുള്ള വിവരങ്ങളൊന്നുമില്ല. കാരണം പനിയും ചുമയും ഒക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാത്രമാണ് ഇദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്താണ് കൃത്യമായ മരണകാരണം സംബന്ധിച്ച് വിദഗ്ധമായ പരിശോധന നടക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ആശുപത്രിക്കെതിരെ ഉയർന്ന ആരോപണം എന്ന് പറയുന്നത് ഏകദേശം ആംബുലൻസിൽ തന്നെ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ അവസ്ഥനായ ഒരാളെ എത്തിച്ചിട്ടും വിവിധ വിഭാഗങ്ങളിലേക്ക് മാറ്റുന്നതല്ലാതെ ആദ്യം തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കോവിഡ് ഐസൊലേഷൻ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഐസൊലേഷൻ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനോ സാധ്യതയില്ല. അതായത് സിജു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗുരുതരാവസ്ഥയിൽ ഒരു രോഗി വന്നാൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൺഫ്യൂഷൻ ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും ഗോപി, അത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോവിഡ് ആയതുകൊണ്ട് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ പനിയോ അല്ലെങ്കിൽ ചുമയോ ലക്ഷണങ്ങൾ തോന്നുകയാണെങ്കിൽ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ട് അത്തരത്തിൽ റെഡ് സോണിൽ നിന്ന് വരുന്ന ആളുകളെ കോവിഡ് ഐസൊലേഷൻ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് എന്നാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഇവർ നേരിട്ട് എത്തിച്ചിരിക്കുന്നത് അത്യാഹിത വിഭാഗത്തിലേക്കാണ്. പക്ഷേ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ അതായത് പനിയും ചുമയും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്തിരുന്നത്. തുടർന്ന് ഈ പനി പരിശോധന വിഭാഗത്തിലേക്ക് ആദ്യം പറഞ്ഞു. പക്ഷേ ഇവിടെ ഏതായാലും അതൊരു വലിയ വിഷയം തന്നെയാണ്. കാരണം ഈ ഒരു കാലത്ത് നിർണായക ഈ ഇത്തരം ലക്ഷണങ്ങളോടുകൂടി സീരിയസ് ആയി വരുന്ന രോഗി എത്രയും പെട്ടെന്ന് ചികിത്സ കിട്ടേണ്ട ഒരവസ്ഥ, അത് ചില ആശയക്കുഴപ്പങ്ങൾ കാരണം ഇല്ലാതാവുന്നു, അതുവഴി ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ജില്ലാ ഭരണകൂടമാണെങ്കിലും ആരോഗ്യ വിദഗ്ധരാണെങ്കിലും തന്നെയാണ്. ഒരു അത്യാസന്ന നിലയിൽ വരുന്ന ഒരു രോഗിയെ എവിടെയാണ് എങ്ങനെയാണ് എന്നതിൻ്റെ കൃത്യമായ ഒരു ഗൈഡ്ലൈൻസ് ഉണ്ടാക്കേണ്ടത്. അതില്ലാത്തതിൻ്റെ ഒരു ഫലം ഒരാളുടെ ജീവനാണ് ഇപ്പോൾ പോയത്. ആലുവ അമേറ്റി ഫ്ലാറ്റിൽ നിന്ന് അവിടുത്തെ ഒരു ചേച്ചി വിളിച്ചിട്ട് ആംബുലൻസ് അവിടെ ചെന്ന് പേഷ്യൻറ്റിനെ കയറ്റിക്കൊണ്ട് വന്നു 9:45 ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ കാഷ്വാലിറ്റി എന്ന് വിവരം പറഞ്ഞപ്പോൾ അവർ അന്ന് നോക്കാനും പിടിക്കാനും ഇവിടെ ഇറക്കാനും അവരെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു നേരെ അപ്പുറത്തൊരു കോംപ്ലക്സിൽ പോയി എന്താ ചെയ്യാൻ പറഞ്ഞു. ഡ്രൈവർ വേറെ അതേപോലെ തന്നെ അപ്പുറത്തെ കോംപ്ലക്സിന് അവിടെ ചെന്നും 10-15 മിനിറ്റ് അവിടെ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞു അവർ പറഞ്ഞു നോക്കിയില്ല. അവിടെ നിന്ന് അവർ അപ്പം തന്നെ കൊറോണ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ ഒരു സ്ഥലം അവിടേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ബി പി കിറ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ സ്റ്റാഫ് നോക്കിക്കൊണ്ടിരിക്കണം. ആ ഇപ്പം നിന്ന പേഷ്യൻ്റ് നടന്നു കയറിയ പേഷ്യൻ്റ്, അതാണ് സങ്കടം. ആ പേഷ്യൻ്റ് ഇതാണ് സംഭവിച്ചത്. അതിൽ നിന്നും മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു കൊറോണ ലക്ഷണങ്ങൾ കൊറോണ ആയിക്കൊള്ളണമെന്നൊരു നിർബന്ധമില്ല. എന്നാലും അത്തരം ലക്ഷണങ്ങളോടുകൂടി വരുന്ന അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുന്നതിനുള്ള
സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ആശയക്കുഴപ്പമാണ് ഉണ്ടായി എന്ന് തന്നെ മനസ്സിലാവുന്നു. അത്യാഹിത വിഭാഗത്തിലാണ് ആദ്യം എത്തിയത്, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയും പിന്നെ കൊറോണ സെൻ്ററിലേക്ക് കൊണ്ടുപോകാൻ പറയുകയുമായിരുന്നു. സിജോ, ഒരു കാര്യം കൂടി, ഒരു സീരിയസ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ലക്ഷണമാണെങ്കിലും നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയില്ലേ, എന്താണ് അവിടുത്തെ അവസ്ഥ കൊറോണ ലക്ഷണം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്? കൊറോണ ലക്ഷണമുള്ള ആളുകളെ കൊറോണ ലക്ഷണമുള്ള ആളുകളെ റെഡ് സോണിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകളെ നേരിട്ട് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. അതിന് പകരം കൊറോണ ഐസൊലേഷനിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. പക്ഷേ ഈ ആംബുലൻസിൽ എത്തിച്ചവർ ആദ്യം തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന് പനിയും മറ്റ് വലിയ കോവിഡ് ലക്ഷണങ്ങൾ, പനിയും ശ്വാസ തടസ്സമൊക്കെ അനുഭവപ്പെടുന്ന അങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പോഴാണ് പ്രവർത്തകർ പറഞ്ഞത് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ തോന്നുന്ന ആളുകളെ ഐസൊലേഷൻ വാർഡിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കോവിഡ് ഐസൊലേഷനിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്നാണ്. ഒരു ക്ലാരിഫിക്കേഷൻ കൂടി, അതായത് ഇദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു എന്ന് പറയുന്നു, ഫ്ളാറ്റുള്ളവർ വിളിച്ച് പറഞ്ഞനുസരിച്ച് വളരെ പെട്ടെന്ന് ഈ ലക്ഷങ്ങൾ വരികയും അധികരിക്കുകയുമായിരുന്നു, എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കാരണം ഇത് ചുരുങ്ങി സംസാരിച്ച വ്യക്തിയുടെ വാക്കനുസരിച്ച് നടന്നു പോയതാണ്, പിന്നീടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. അതായത് ഈ ലക്ഷണങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അധികരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്, എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തെ നിലവിൽ കൊണ്ടുപോകുമ്പോൾ അവസാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നടന്നു പോകുന്ന ശ്വാസം മുട്ടും അതടക്കുന്നതിന് ചുമയും ഒക്കെ അനുഭവപ്പെട്ടു, നേരിയതിലുള്ള പനിയും ഉണ്ടായിരുന്നതാണ്. പക്ഷെ നടന്നു പോയിരുന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് അവരെ കൊണ്ടുപോയ ആളുകൾ എന്ന നിലയിൽ പറയുന്ന വാക്കുകളിൽ മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ, വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയല്ല. കലക്ടറെയും ബന്ധപ്പെട്ടിരുന്നു, കലക്ടറും ആ വിഷയത്തിൽ വിശദമായി അന്വേഷിച്ചിട്ട് നമ്മളോട് പ്രതികരിക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സിജോയെ സൂചിപ്പിച്ച് നാട്ടുകാരെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളെ എവിടെ ട്രീറ്റ് ചെയ്യണം എന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും കലക്ടർ അത് അന്വേഷിച്ചിട്ട് എന്താണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ളത് പറയുന്ന ആണ് വ്യക്തമായിട്ടുള്ളത്. ഏതായാലും തികച്ചും ദുഃഖകരമായൊരു സംഭവമാണ് ഉണ്ടായത്. പാലത്തായി പീഡന കേസിൽ പെൺകുട്ടിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നു. കണ്ണൂർ നർക്കോട്ടിക്സ് ബ്യൂറോ ASP നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി മനുവാണ് ചേരുന്നത്. മനു, വിശദാംശം. ഗോപികൃഷ്ണൻ, വീണ്ടും ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ ഈ പാലത്തായി പീഡന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അതിലേക്കാണ് തിരിഞ്ഞിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ ഈ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. കോടതിയിലും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ കുട്ടിയിൽ നിന്ന് ഒന്നുകൂടി മൊഴിയെടുത്ത് ഈ വൈരുദ്ധ്യങ്ങൾ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ആ നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ നർക്കോട്ടിക്സ് ബ്യൂറോയുടെ ചുമതലയുള്ള ASP ഭീഷ്മ രമേഷിനെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംഘം ഈ കൗൺസിലർമാരുമായുള്ളൊരു അല്ലെങ്കിൽ കൗൺസിലിംഗ് മികവുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് ഈ കുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായും, ഈ തീയതി സംബന്ധിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ഇവർ പരിശോധിക്കുന്നത്. കാരണം ഈ മൂന്ന് തീയതികൾ കുട്ടി പറഞ്ഞ മൂന്ന് തീയതികളുമായ അനുബന്ധ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഈ അന്വേഷണ സംഘത്തിന് അതിന് വേണ്ടത്ര പുരോഗമനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ തീയതികളിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംഘം പരിശോധിക്കും. മനുവാണ് വിവരങ്ങൾ നൽകിയത്. ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ 9:30 രണ്ടാംവട്ട ചോദ്യം ചെയ്യലിനായി ശിവശങ്കർ കൊച്ചിയിലെ NIA ഓഫീസിൽ എത്തിയത്. വിവരങ്ങളുമായി ആദ്യം ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, സൂചിപ്പിച്ച പോലെ 2.5 മണിക്കൂർ കഴിയുന്നു, എന്തൊക്കെയാണ് ഈ മണിക്കൂറുകൾക്കിടയിൽ അവിടെ സംഭവിച്ചത്? NIA ഓഫീസിന് മുമ്പിലാണ്, എന്നാലും അവിടെ സംഭവിച്ച കാര്യങ്ങൾ.
ഗോപി, ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ ഈ അന്വേഷണത്തിൽ അതിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണിന്ന്. ശിവശങ്കറിന് ഇതിൽ എത്രമാത്രം പങ്കുണ്ട് എന്നത് സംബന്ധിച്ചുള്ള NIA ഒരു അന്വേഷണം ഇതിന്റെ ഒരു ഈ കേസിന്റെ ഗതി നിർണയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റംസിന് അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു, അതോടൊപ്പം തന്നെ NIA ഒരു വട്ടം അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. ഈ രണ്ട് മൊഴികളിലും പ്രധാനമായും കണ്ട പൊരുത്തക്കേടുകൾ സംബന്ധിച്ചാണ് NIA വീണ്ടും ഇത് പരിശോധിക്കുന്നത്. കാരണം ഇതിൽ വളരെയധികം വിവരങ്ങൾ ഒരുമിച്ച് പോകുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച് ശേഖരിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടെലിഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ചാണ് കൂടുതലായും തന്നെ അന്വേഷിക്കുന്നത്. കാരണം തനിക്ക് ഇവരുമായുള്ളൊരു പരിചയം മാത്രമേയുള്ളൂ എന്നാണ് ശിവശങ്കർ പ്രധാനമായും തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ടെലിഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ സാധാരണ ഒരു പരിചയക്കാരന് അപ്പുറത്തേക്കുള്ളൊരു വലിയ രീതിയിലുള്ളൊരു പരിചയമുണ്ട് എന്നത് തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഈ ബാഗേജ് വന്ന, അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജ് വന്ന ദിവസങ്ങളിലുള്ള ഇവരുടെ ഫോൺ വിളികൾ വളരെ കൂടുതലായിരുന്നു കണ്ടിട്ടുണ്ട്. ഈ ടെലിഫോൺ റെക്കോർഡുകൾ പ്രകാരം അതിന്റെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ അന്വേഷണ ഈ സമയത്തെല്ലാം തന്നെ ഇവരുടെ എല്ലാം തന്നെ ഒരു പരിധി, ഇതിന്റെ ഒരുമിച്ചിരുന്ന ഒരു പരിധി വളരെ അടുത്തായിരുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ CCTV ദൃശ്യങ്ങൾ നേരത്തെ ശേഖരിച്ചതിൽ രണ്ടോളം CCTV ദൃശ്യങ്ങളിൽ ഈ സംഘം ഒരുമിച്ചുണ്ടായിരുന്നു എന്നതടക്കം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തിന് എന്നതടക്കം വിശദീകരിക്കേണ്ടി വരും. ഈ സ്വർണ്ണക്കടത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു പങ്ക് തെളിയിച്ചാൽ മാത്രമേ NIA മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുള്ളൂ. നിലവിൽ ആ രീതിയിലുള്ളൊരു അന്വേഷണമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇത് സംബന്ധിച്ചുള്ള NIA കഴിഞ്ഞ ദിവസങ്ങളായി ശേഖരിച്ച തെളിവുകളും അവരുടെ സംശയങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി തുടരുന്ന കാര്യങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്ക് തന്നെയാണ് ശിവശങ്കർ ഉത്തരം നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഹൈദരാബാദിൽ നിന്നുമുള്ള ഒരു നിരീക്ഷണം ഈ ചോദ്യം ചെയ്യൽ ഒരു നടപടികളിലുണ്ട്. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രീതിയിലേക്ക് ഈ കേസ് മാറിയിട്ടുമുണ്ട്. അത്തരം മാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് NIA ഇന്ന് വീണ്ടും ശിവശങ്കറിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതിൽ നേരത്തെ നൽകിയ മൊഴികളുടെ വൈരുദ്ധ്യങ്ങൾ അത് എത്രമാത്രം ഉണ്ട് എന്നതും അത് ശിവശങ്കർ ഏത് രീതിയിൽ വിശദീകരിച്ച് പരിഹരിക്കുന്നു എന്നതുമാണ് ഈ കേസിന്റെ ഇന്നത്തെ ദിവസം നിർണായകമാക്കുന്നത്. ഗോപി കേസ് വിനീത കൂടി ചേരുന്ന വിനീത, കസ്റ്റംസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കസ്റ്റംസിന്റെ നീക്കങ്ങൾ ഇക്കട്ടത്തിൽ? കേസിലെ പ്രധാന പ്രതികളായ ഫൈസൽ ഫരീദിനെയും അതോടൊപ്പം തന്നെ റബിൻസിനെയും കേസിൽ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റംസ് കസ്റ്റഡി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇവരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ കസ്റ്റംസ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കേസിലെ പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടും കസ്റ്റംസ് കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഇനി കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കുകയും ഒരുപക്ഷെ പ്രതികളെ കോടതിയിലേക്ക് നേരിട്ട് കൊണ്ടുവന്ന് കസ്റ്റംസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകാനും ഉള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ, സ്വപ്നയും അതോടൊപ്പം തന്നെ സന്ദീപിനെയും വിശദമായി ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് കസ്റ്റംസ് അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രതികൾ NIA കസ്റ്റഡിയിലായിരുന്നു. അന്ന് തന്നെ ഇത്തരത്തിലൊരു ആവശ്യവുമായി കോടതിയെ കസ്റ്റംസ് അധികൃതർ സമീപിച്ചിരുന്നുവെങ്കിലും NIA കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് മറ്റ് ഒരു അന്വേഷണ ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നൊരു നിലപാട് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും കേസിന്റെ ആവശ്യത്തിന് മറ്റുമായി പ്രതികളുടെ മൊഴിയെടുക്കാനായി NIA ഓഫീസിലേക്ക് എത്താൻ ഉള്ളൊരു അനുവാദവും കോടതി കസ്റ്റംസിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രകാരമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ NIA ഓഫീസിലേക്ക് നേരിട്ടെത്തി പ്രതികളുടെ മൊഴിയും മറ്റ് വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രം പോരാ, കൂടുതൽ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിലും കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതികളെ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇത്തരത്തിൽ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കസ്റ്റംസിൽ ആദ്യഘട്ടത്തിൽ കസ്റ്റംസിനായിരിക്കും പ്രതികളെ വിട്ടു നൽകുക, അതിനുശേഷമായിരിക്കും എൻഫോഴ്സ്മെന്റിന് പ്രതികളെ വിട്ടു നൽകാനുള്ള ഒരു സാധ്യതയുള്ളത്. ശരി വിനീത, ഇപ്പോൾ അസീൻ പ്രകാശ് കൂടി ചേരുന്നു. പ്രകാശ്, നിയമവിദഗ്ധരുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു തുടക്കത്തിൽ രാവിലെ ചോദ്യം ചെയ്യൽ കാര്യങ്ങൾ പുരോഗമിച്ചത്. അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? മറ്റു വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രകാശ് കേൾക്കാമോ? പ്രകാശ് നേരത്തെ കോൾ കട്ടായി തോന്നുന്നു. ഏതായാലും നിയമവിദഗ്ധരുടെ കൂടി സാന്നിധ്യത്തിലല്ലേ ചോദ്യം ചെയ്യൽ ഇപ്പോൾ 2.5 മണിക്കൂറായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്?
ഗോപീഷ്, നിയമ വിദഗ്ധർ എൻ ഐ എയുടെ നിയമ വിദഗ്ധർ അതായത് എറണാകുളത്തുള്ള പ്രോസിക്യൂട്ടർമാർ സിന്ധു ഒപ്പം തന്നെ അർജുൻ ഈ രണ്ടുപേരാണ് ഇതിലുള്ളത്. ഇതിൽ അവർ നേരിട്ട് ഈ ചോദ്യം ചെയ്യലിൽ പങ്കാളിയാവുന്നില്ല. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ആ ചോദ്യം ചെയ്യലിനുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതിന്റെ നിയമവശങ്ങൾ, നിയമസാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട അപ്പോൾ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി എൻ ഐ ഓഫീസിൽ ഇവർ എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. എൻ ഐയുടെ ഒരു പ്രോസിക്യൂട്ടർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രോസിക്യൂട്ടർ തിരികെ പോവുകയും ചെയ്തു. ഒരു പ്രോസിക്യൂട്ടർ മാത്രമാണ് ഇപ്പോൾ എൻ ഐ ഓഫീസിലുള്ളത്. പ്രധാനമായും ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പക്ഷേ ശിവശങ്കറിനെ ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള നീക്കം എൻ ഐയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നതാണ്. പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ അത് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ശിവശങ്കറിനെ കേസ് സാക്ഷിയാക്കാൻ ഒരുപക്ഷെ എൻ ഐ എ തയ്യാറാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ളൊരു അറിയിപ്പ് നേരത്തെ തന്നെ ശിവശങ്കറിന് എൻ ഐ എ നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഈ പ്രതികളുടെ ഗൂഢാലോചനകൾ, അവരുടെ ദുരൂഹമായ സാഹചര്യത്തിലുള്ള ഇടപെടലുകൾ, അവരുടെ നീക്കങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതുവരെ എൻ ഐ എ കണ്ടെത്തിയിട്ടുള്ളത് അത് ശിവശങ്കറിന് അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇവരുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, അവർക്ക് സ്വർണ്ണക്കടത്തുകാരാണ് എന്ന് അറിയില്ലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മൊഴി. സ്വപ്നയുടെ മൊഴി അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. ഒപ്പം സാക്ഷിയാക്കിയാലും പിന്നീട് ചോദ്യം ചെയ്യലിലും മറ്റു മൊഴികളും തെളിവുകളും ലഭ്യമാകുമ്പോൾ വേണമെങ്കിൽ എൻ ഐ എക്ക് ഇദ്ദേഹത്തെ പ്രതിയാക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ട് ഈ പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകളും ഈ പ്രതികൾക്കെതിരായിട്ടുള്ള കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി, അതിന്റെ ശക്തമായ തെളിവ് എന്ന നിലയിൽ അത് നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ശക്തനായ സാക്ഷി എന്ന നിലയിലേക്ക് ശിവശങ്കറിനെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലാണ്. രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ. നേരത്തെ 5 മണിക്കൂർ എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം സ്വപ്നയും സരിത്തും ഒപ്പം തന്നെ സന്ദീപിനെയും എൻ ഐ എ വിശദമായി ചോദ്യം ചെയ്തു. ആ ഈ മൊഴികളുണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഇന്ന് ഈ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് അദ്ദേഹത്തെ വിട്ടയക്കാം. അതിനുശേഷം വീണ്ടും ആ ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. യെസ് പ്രകാശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന. ഇപ്പോൾ അനു കൂടി ചേരുന്നു. അനു, പ്രകാശ് ഒടുവിൽ നൽകിയ സൂചന അനുസരിച്ച് ഒരുപക്ഷെ ഇദ്ദേഹത്തെ സാക്ഷി അയക്കാം എന്നൊരു സാധ്യത കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ശിവശങ്കറിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും ഏറെ നിർണായകമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രതിരോധമാവുകയും ചെയ്യും. ഏതായാലും നിലവിൽ പ്രകാശ് നൽകുന്ന സൂചന അനുസരിച്ച് സാക്ഷിയാക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ച് വീണ്ടും ഒരിക്കൽ കൂടി വരുത്താം, അങ്ങനെയും സാധ്യതയുണ്ടെന്നറിയുന്നു. എന്താണ് തിരുവനന്തപുരത്തെ ചർച്ചകൾ? അനു, ഗോപി, തീർച്ചയായും ശിവശങ്കറിനെ സാക്ഷിയാക്കി കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് ഈ പ്രതികളുടെ എല്ലാ വിവരങ്ങളും അവരുടെ അവർ ഗൂഢാലോചന നടത്തിയെന്ന് പറയപ്പെടുന്ന ഇടങ്ങളിലടക്കം പല സമയത്തും എത്തിപ്പെട്ട ആളാണ് ശിവശങ്കരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സാക്ഷിയാക്കാനുള്ള നടപടികൾ ഒരുപക്ഷെ അതിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം ഉണ്ടാവുക. അതായത് അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രാഥമികമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ബന്ധമില്ല എന്ന് എന്നെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ സാക്ഷിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെ സംബന്ധിച്ചാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ശിവശങ്കറിനെ പ്രതിയാക്കി മാറ്റിയാൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വഴിവെക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും, കാരണം സ്പ്രിംഗ്ലർ അഴിമതി അടക്കം ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ശിവശങ്കറിനെ വളരെയധികം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ എം എസ് സ്മാരകത്തിലെത്തി നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ ശിവശങ്കറിനെ പറഞ്ഞുവിടുന്നു. ചാനലുകളിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞുവിടുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് അഴിമതിയും അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആദ്യഘട്ടത്തിലും ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ആണ് സർക്കാരും ആദ്യം ശ്രമിച്ചത്. പക്ഷേ പിന്നീടാണ് ഈ വലിയ ഒരു കേസായി മാറുന്നതും ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാനടക്കം സർക്കാർ തയ്യാറായിരുന്നു. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് സർക്കാരും കാണുന്നത്. ഒരുപക്ഷേ ശിവശങ്കറിന്റെ ഒരു അറസ്റ്റ് പോലും സർക്കാർ മുൻകൂട്ടി കാണുന്നുമുണ്ട്. ഗോപി, അനുവാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. Channels 15 languages. കേരളക്ക് വേണ്ടിയുള്ള കെ പി എം ജിയുടെ കൺസൾട്ടൻസി, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിരവധി ആയിട്ടുള്ള പദ്ധതികൾക്ക് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് KSWN 3 വർഷത്തേക്ക് അതിന്റെ 6.7 കോടി രൂപ ചെലവഴിച്ച്, ഞാൻ അതിന്റെ എല്ലാം നോട്ട് തരാം, 6.79 കോടി രൂപ ചെലവഴിച്ച്
അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന് വേണ്ടി കെ പി എം ജിക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ എൽ ഡി എഫ് ഗവൺമെന്റ് ഇതുപോലെ പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് കൂപ്പറിൻ്റെതായാലും ശരി, കെ പി എം ജിയുടേതായാലും ശരി, നിരവധിയായിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഈ കൺസൾട്ടൻസികൾ വഴി നടത്തിയ അഴിമതിയുടെ പണം എവിടേക്കാണ് പോയത് അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണ്. സ്വർണക്കള്ളക്കടത്തിലും അതുപോലെ ബന്ധപ്പെട്ട വിഷയങ്ങളിലും മാത്രമല്ല, ഈ അഴിമതിപ്പണം എങ്ങോട്ട് പോയി എന്നുള്ളത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം. സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര കമ്മിറ്റിയും ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയാൽ പോരാ, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടന്ന അതിഭീകരമായ അഴിമതികളിലൂടെ സ്വരൂപിച്ചെടുത്ത പണം എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പണത്തിന്റെ നീക്കുപോക്ക് നടന്നിരിക്കുന്നത്, ആരാണ് ഈ പണമെല്ലാം കൈകാര്യം ചെയ്യുന്നത്, സി പി എം നേതൃത്വത്തിന്റെയും പാർട്ടിയുടെയും സ്ഥാവര ജംഗമ വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമായി വന്നിരിക്കുകയാണ്. എവിടേക്കൊക്കെയാണ് ഈ പണം പോയിട്ടുള്ളത്? വളരെ ദുരൂഹമാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന പല അന്വേഷണങ്ങളും വഴിമുട്ടിപ്പോയതിന്റെ കാരണം ഉന്നതങ്ങളിലുള്ള ഇവരുടെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായ സംരംഭത്തിന് ആരെല്ലാമാണ് കേരളത്തിൽ നിന്ന് സഹായം നൽകിയിട്ടുള്ളത് എന്ന് ഗൗരവമേറിയ ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായ സാമ്രാജ്യത്തിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള വ്യക്തികളെയും ശക്തികളെയും സംബന്ധിച്ച് സുതാര്യ കേരളമാണെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ ആരൊക്കെയാണ്, ആരുടെയൊക്കെ സാമ്പത്തിക സഹായം കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള വ്യവസായം നടത്തുന്നത് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാൻ തയ്യാറാവോ? മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന വ്യവസായ സാമ്രാജ്യത്തിന് ആരൊക്കെയാണ് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്? കേരളത്തിലെ ഏതൊക്കെ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് അവർക്ക് പ്രതിമാസം സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഒരു ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി, അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. കൊടിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഈ കൊള്ള സി പി ഐ എം അറിഞ്ഞുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്, സി പി ഐ എം നേതാക്കന്മാർക്കും അറിവുള്ളതാണ്. അതുകൊണ്ടാണ് കെ ഫോൺ പോലുള്ള ഇടപാടുകളിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി പോലുള്ള സംഘടനകൾ സ്ഥാപനങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനമായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. റഫാൽ യുദ്ധവിമാനങ്ങൾ ബുധനാഴ്ചയോടെ ഇന്ത്യയിലെത്തും. ആദ്യഘട്ടത്തിലെത്തുന്ന 5 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് പുറപ്പെട്ടു. യു എ വഴി പഞ്ചാബിലെ അംബാലയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക. ബുധനാഴ്ച തന്നെ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവും. അശ്വിനിയാണ് ചേരുന്നത്. അശ്വിനി, വിശദാംശങ്ങൾ. ഫ്രാൻസിലെ മീറിനാക് എയർബേസിൽ നിന്നാണ് 36 വിമാനങ്ങളിൽ നിന്നാണ് ആദ്യത്തെ 5 ബാച്ചായ 5 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുള്ളത്. മറ്റന്നാളോടുകൂടി ഇന്ത്യയിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിന് ഏകദേശം $55 രൂപയുടെ കരാറും റഫാലുമായി ഒപ്പിട്ടതിന് ശേഷം 36 വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളാണ് നമ്മൾ ഇന്ത്യ കരാർ ഒപ്പിട്ടത് വിമാനങ്ങൾ വാങ്ങുന്നതിന്. ഇതിനകത്ത് 5 വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇതിന് റഫാൽ വിമാനങ്ങൾ പറത്താനുള്ള പരിശീലനം 12 പൈലറ്റുകൾക്ക് ഇതിനോടൊപ്പം കൊടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ വിമാനങ്ങളെല്ലാം ലഡാക്കിൽ എത്തിക്കുന്നു നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ലഡാക്കിലേക്ക് ഇതിൽ ഈ വിമാനങ്ങൾ എത്തും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓപ്പറേഷനലായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരുന്നത്. ഇതിന് പുറമെ തന്നെ ബാക്കി 24 പൈലറ്റുകൾക്ക് റഫാൽ വിമാനം പറത്താനുള്ള പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു 2nd ഘട്ടമായിട്ടുള്ള രീതിയിൽ. ശരി, അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. എന്റെ ഇഷ്ടം കായിക രംഗത്തോടായിരുന്നുവെങ്കിലും എന്റെ അച്ഛന് ഞാനൊരു എഞ്ചിനീയറായി കാണുവാനായിരുന്നു താല്പര്യം.
states, 1,200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. Channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. Channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. പടരുന്ന ഭീതി. വയനാട്ടിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത രണ്ട് കുടുംബത്തിലെ ഏഴ് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവർക്കും രോഗലക്ഷണങ്ങളുണ്ട്. നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടും സമ്പർക്ക രോഗികൾ പെരുകുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനിടെ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ഇന്ന് ഒരാൾ കൂടി മരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന ഇടുക്കി സ്വദേശിയാണ് മരിച്ചത്. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം സനോജിലേക്ക്. സനോജ്, കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്? ഗോവി, കോഴിക്കോട് സമ്പർക്ക വ്യാപന കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലയെ സംബന്ധിച്ച വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. ഇന്നലെ 53 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടതെങ്കിൽ ഇതിൽ 43 ആൾക്കും സമ്പർക്ക വ്യാപനത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതുവരെ 1135 ആളുകൾക്കാണ് ജില്ലയിൽ രോഗം പിടികൂടിയിട്ടുള്ളത്. ഇതിൽ 593 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിക്കപ്പെട്ടത്. അതായത് പകുതിയിൽ ഏറെ ആളുകളും സമ്പർക്ക വ്യാപന കേസുകളാണ്. 530 പേർ രോഗമുക്തി നേടിയപ്പോൾ നിലവിൽ 606 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. മരിച്ചവരുടെ എണ്ണം 7. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 3 പേരാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം മരണമടഞ്ഞത്. എന്തായാലും നിലവിലെ ആകെ 10 ക്ലസ്റ്ററുകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പുതുതായി ഈ 10 കണ്ടെയ്ൻമെൻറ് സോണുകൾ കൂടി രൂപപ്പെട്ടിരിക്കുന്നു. കായക്കുടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ബഹുഭൂരിപക്ഷം വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോണായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 26 വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം നഗരപ്രദേശത്തേക്കും രോഗം വ്യാപിക്കുന്നതായിട്ടാണ് ഇത് നൽകുന്ന സൂചന. എന്തായാലും കർശനമായ നിയന്ത്രണങ്ങളും തുടരുവാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഗോവി, ശരി. കാർത്തികാണ് ചേരുന്നത് തിരുവനന്തപുരം. കാർത്തിക്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച ലോക്ക്ഡൌൺ ഇനി തുടരുമോ ഇല്ലേ എന്നുള്ളതാണ് ഈ ദിവസങ്ങൾ ഇന്ന് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. എന്താണ് അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന സൂചനകൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ലോക്ക്ഡൌൺ തുടരും എന്ന് കാർത്തിക്ക് റേഞ്ച് ഇല്ല എന്ന് തോന്നുന്നു. അവിടെ നമുക്ക് പിന്നീട് റേഞ്ച് വരുമ്പോൾ നോക്കാം. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് രതീഷാണ് ചേരുന്നത്. രതീഷ്, വയനാട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ രണ്ട് കുടുംബത്തിലെ ആൾക്കാർ, അത് എത്രമാത്രം ആശങ്കയാണ് അവിടെ? അത് സംബന്ധിച്ച് ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് ആണ് ഈ രണ്ട് കുടുംബത്തിലെ 7 പേർക്ക് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. 19 മരണപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു വയോധികന്റെ ചികിത്സയ്ക്ക് 2 പേർ അവിടെ ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് സമ്പർക്ക രോഗബാധ പകർന്ന 5 പേർക്കും കൂടിയാണ് ഇപ്പോൾ കോവിഡ് പോസിറ്റീവായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ അതിന് പുറമെ ഈ രണ്ട് ദിവസങ്ങളായി, തൊട്ടടുത്ത രണ്ട് ദിവസങ്ങളിൽ പ്രദേശത്ത് നടന്ന ഒരു രണ്ട് വിവാഹ ചടങ്ങുകളിൽ ഇവരിൽ ചിലർ പങ്കെടുത്തതായും വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ 70 പേർ ഇപ്പോൾ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാകേണ്ട സ്ഥിതിയിലാണ്. ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ അവിടെ ടെസ്റ്റിനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വലിയ തരത്തിലുള്ള ജാഗ്രത പ്രദേശത്തുണ്ട്.
വാളാട് ടൗൺ ഉൾപ്പെടെയുള്ള മൂന്ന് വാർഡുകൾ പൂർണ്ണമായും ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണിലാക്കി അടച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 15 പേർക്കാണ് ഈ സമ്പർക്ക രോഗബാധ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിലവിൽ സമ്പർക്ക രോഗബാധ വയനാട്ടിൽ കുറവായിരുന്നു. പക്ഷേ ഈ അടുത്ത രണ്ടാഴ്ചകൾക്കുള്ളിൽ 30+ സമ്പർക്ക രോഗബാധ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വലിയ തരത്തിലുള്ള ആശങ്ക ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും വാളാട് ഈ സംഭവത്തിൽ തുടർന്ന് കൂടുതൽ ആളുകൾക്ക് പോസിറ്റീവ് രോഗബാധ സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പോലും ആശങ്കപ്പെടുന്നത്. കാരണം നിരവധി ആളുകൾ ഉള്ള കല്യാണ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത തുടരുന്നതാണ്. സമ്പർക്ക രോഗബാധ വയനാടിനെയും ആശങ്കയിലാക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന വിവരം. ബൈജു കാസർഗോഡ് ചേരുന്നു. ബൈജു, എത്രമാത്രം സങ്കീർണമാണ് അവിടുത്തെ അവസ്ഥ? നിലവിൽ എത്ര ക്ലസ്റ്ററുകളുണ്ട്? ക്ലസ്റ്ററിന് പുറത്തേക്ക് വ്യാപനം ഉള്ളതായിട്ടുണ്ടോ? ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, 10 ക്ലസ്റ്ററുകളാണ് നിലവിൽ കാസർഗോഡ് ജില്ലയിലുള്ളത്. അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വന്ന ജില്ലാ കളക്ടറുടെ ഒരു അറിയിപ്പിൽ ഇതിൽ നേരിയ തോതിലുള്ള ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ കടകൾ തുറക്കാമെന്ന ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. നേരത്തെ അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം തുറന്നാൽ മതിയെന്നായിരുന്നു ശനിയാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ പുറത്തു വന്നതെങ്കിൽ ഇന്ന് അതിന് ഇളവ് നൽകിയിട്ടുണ്ട്. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കൂ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. ഇന്ന് 814 പേരുടെ പരിശോധനാ ഫലം വരാനുണ്ട്. അത് എന്തായാലും നിർണായകം തന്നെയാണ്. കൂടുതൽ കേസുകൾ, ഇത്തരത്തിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചനകളും. എന്തായാലും അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിലാണ് കൂടുതലായും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശരി. കോട്ടയത്ത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞ കൌൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തു. BJP കൌൺസിലർ TN ഹരികുമാർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയാണ് കേസ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പ്രതിഷേധിച്ചതിനാണ് കേസെടുത്തത്. ശ്രീത്ത് ചേരുന്നു. ശ്രീത്ത്, സ്വാഭാവികമായും വലിയ വിമർശനമാണ് ഈ സംഭവത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്കും കടക്കുന്നു. എങ്ങനെയൊക്കെയാണ് നിയമ നടപടി? ഗോപി, തീർച്ചയായും കേരളത്തിനാകെ അപമാനകരമായ ഒരു സംഭവമാണ് കോട്ടയത്ത് ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് പോലീസ് നിയമ നടപടികളുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇവരുടെ ഈ വഴി അടച്ചുകൊണ്ട് അടക്കം പ്രതിഷേധിക്കുന്ന നടപടിക്കെതിരെ പോലീസ് രംഗത്തെത്തിയിരുന്നു. വഴി പൊളിച്ചു മാറ്റി നടക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇന്നലെ രാത്രി വലിയ പോലീസ് സന്നാഹത്തോടുകൂടി തന്നെ സംസ്കാരം അവിടെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ആ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത BJP വാർഡ് കൌൺസിലർ TN ഹരികുമാർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ അടക്കമുള്ള കേസാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന ഏതാണ്ട് 50 പേരും ഈ കേസ് നേരിടേണ്ടി വരും. എന്തായാലും കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും കോട്ടയത്ത് പുകയുന്നുണ്ട്. സ്ഥലം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനും BJP ചേർന്നുകൊണ്ട് ഈ ഒരു സമരക്കാർക്കൊപ്പം നിന്നു എന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ ഫേസ്ബുക്കിലൂടെ ആരോപിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ ഉൾപ്പെടെ ഇതിനെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരുവഞ്ചൂർ പറയുന്നത് ഈ സ്ഥലത്തുണ്ടായിട്ട് പോലും VN വാസവൻ ഈ ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുമിച്ച് ഈ പ്രശ്നം തീർത്തുകൂടെ എന്ന ചോദ്യത്തോട് പോലും അദ്ദേഹം കൃത്യമായി പ്രതികരണം നൽകാൻ തയ്യാറായില്ല എന്നും തിരുവഞ്ചൂർ പറയുന്നു. എന്തായാലും ഇതൊരു കേരളം ആകെ ശ്രദ്ധിക്കുന്ന സംഭവമായി മാറിയതോടുകൂടി തന്നെ പ്രാദേശികമായുള്ള രാഷ്ട്രീയ വിവാദവും പുകയുകയാണ്. ഗോപി, രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 14 കടന്നു. 24 മണിക്കൂറിൽ 49,931 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 14.35 ലക്ഷമായി ഉയർന്നു. ദിനം പ്രതിയുള്ള രോഗബാധിതരുടെ എണ്ണത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്. 708 പേർ 24 മണിക്കൂറിനിടെ മരിച്ചു. ഇതോടെ രാജ്യത്തെ മരിച്ചവരുടെ എണ്ണം 32,771. സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. 49,931 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി 14,35,453 പേർക്ക് രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. പുതിയതായി ഉള്ള മരണത്തിൻ്റെ കണക്കാണ് ഇത് കാണുന്നത്. 708 പേർക്കാണ് രാജ്യത്ത് 24 മണിക്കൂറിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടുകൂടി 32,771 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയിലേക്ക് രാജ്യത്തെ മരണനിരക്കും എത്തുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാജ്യത്ത് കോവിഡ് രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ട്. 62% അല്ലെങ്കിൽ 60%ലൊക്കെ നിന്നിരുന്നു ഈ രോഗം ഭേദമാകുന്നവരുടെ കണക്കെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് 64%ത്തിനടുത്ത് എത്തി നിൽക്കുകയാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഈ മഹാരാഷ്ട്രയും അതോടൊപ്പം പിന്നീട് താഴേക്ക് കിടക്കുന്ന
ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമാണ്. മഹാരാഷ്ട്രയിൽ 9431 പേർക്കാണ് 24 മണിക്കൂറിനിടയിൽ രോഗം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ മാത്രം 375,000 രോഗികൾ രാജ്യത്തുണ്ടായി. ഇന്നലെ 267 പേർ കൂടി മരിച്ചതോടുകൂടി 13,000 മരണം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറി. ആന്ധ്രാപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ 7,627 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുന്നു. മരണമാണെങ്കിൽ 56,000 മുകളിലെത്തിയിരിക്കുന്നു ആന്ധ്രാപ്രദേശിലെ മരണം. ആന്ധ്രാപ്രദേശിനൊപ്പം തന്നെ കർണാടകത്തിലും രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കണക്ക് ഡൽഹിയാണ്. ഡൽഹിയിൽ വലിയ തോതിൽ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. 1075 ഒരു ഘട്ടത്തിൽ 10,000 അടുത്ത് വരെ എത്തിയതാണ് ഈ ഡൽഹിയിലെ രോഗബാധിതർ എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ഏതാണ്ട് ബ്രസീലിൻ്റെ ഒരു വേഗതയിലാണ് ഇപ്പോൾ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,64,00,000 കടന്നു. മരിച്ചവരുടെ എണ്ണം 6,00,000 കടന്നു. അമേരിക്കയിൽ രോഗബാധിതർ 45,00,000 മരണം 1,50,000 അടുക്കുന്നു. ബ്രസീലിൽ 400,000 രോഗബാധിതർ. ആദ്യ വൈറസ് റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തേക്കുള്ള അതിർത്തികൾ ഉത്തരകൊറിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സ്പെയിനിൽ രണ്ടാംഘട്ട വ്യാപനം നേരിടാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. അതിനിടയിൽ രണ്ടാംഘട്ട വ്യാപന സൂചന നൽകി ഫ്രാൻസും ജർമ്മനിയും. ഇടവേള. 19 MLA-മാർക്കെതിരെയുള്ള അയോഗ്യതാ നടപടി സ്റ്റേ ചെയ്തുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി രാജസ്ഥാൻ സ്പീക്കർ പിൻവലിച്ചു. കേസ് നിലനിൽക്കുന്നതിനായി നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ തയ്യാറായേക്കില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പിൻവലിച്ചത്. സരുൺ, വിശദാംശങ്ങൾ. നോബി, ഭരണപ്രതിസന്ധി തുടരുന്ന രാജസ്ഥാനിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള രാജസ്ഥാൻ സർക്കാരിന്റെ ശുപാർശ ഗവർണർ കൽരാജ് മിശ്ര തിരിച്ചയച്ചിരിക്കുന്നു. മറ്റൊന്ന്, MLA-മാരെ അയോഗ്യരാക്കുന്നതിലെ ഹൈക്കോടതി ഇടപെടലിനെതിരെ സുപ്രീംകോടതി നൽകിയ ഹർജി സ്പീക്കർ പിൻവലിച്ചിരിക്കുന്നു. ഭരണപ്രതിസന്ധി തുടരുന്ന രാജസ്ഥാനിൽ നിയമസഭ ചേർന്ന് ശക്തി തെളിയിക്കുകയാണ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം. എന്നാൽ സഭാ സമ്മേളനം വിളിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഗവർണർ കൽരാജ് മിശ്ര. കോവിഡ് പ്രതിരോധം ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച സഭാ സമ്മേളനം വിളിക്കണമെന്ന മന്ത്രിസഭാ ശുപാർശയാണ് ഗവർണർ തിരിച്ചയച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളും രാജ്ഭവൻ തേടിയെന്നാണ് വിവരം. മുമ്പ് മുഖ്യമന്ത്രി ഈ ആവശ്യം ഉന്നയിച്ച് നേരിട്ട് ഗവർണറെ കണ്ടെങ്കിലും ഗവർണർ നിരസിക്കുകയായിരുന്നു. വിഷയം ഇനി രാഷ്ട്രീയമായി നേരിടാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഇതിന്റെ ഭാഗമായി സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ 19 വിമത MLA-മാരെ അയോഗ്യരാക്കുന്നതിലെ ഹൈക്കോടതി ഇടപെടലിനെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി സ്പീക്കർ CP ജോഷി പിൻവലിച്ചിട്ടുണ്ട്. MLA-മാർക്കെതിരെ നടപടി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ നേരത്തെ സുപ്രീംകോടതി തയ്യാറായിരുന്നില്ല. ഇനി രാഷ്ട്രീയമായി തന്നെ വിഷയത്തെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഗോപി. പബ്ജി ഉൾപ്പെടെ 275 ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി നിരോധിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ദക്ഷിണ കൊറിയൻ വീഡിയോ ഗെയിം കമ്പനി ബ്ലൂഹോൾ ഡെവലപ്പ് ചെയ്തതാണെങ്കിലും ചൈനീസ് ഇന്റർനെറ്റ് ഭീമൻ ടെൻസെന്റിന്റെ ഉടമസ്ഥയുള്ളതാണ് പബ്ജി. ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. ആദരയാണ് ചേരുന്നത്. ആദര, വിശദാംശങ്ങൾ. ചൈനീസ് ആപ്പുകളെ രാജ്യത്തിന് പുറത്താക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. വീഡിയോ ഗെയിമുകളായ പബ്ജി, ലൂഡോ വേൾഡ് ഉൾപ്പെടെ 275 ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾക്ക് കൂടി ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് കേന്ദ്ര സർക്കാർ. ചൈനീസ് കമ്പനികളുടേത് മാത്രമല്ല, ചൈനീസ് നിക്ഷേപമുള്ളവയെ കൂടി നിരോധിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. ഷോപ്പിംഗ് വെബ്സൈറ്റായ അലി എക്സ്പ്രസും നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ടിക്ടോക്കിനെ പോലെ തന്നെ പബ്ജിക്കും ഏറ്റവും അധികം വരിക്കാരുണ്ടായിരുന്നത് ഇന്ത്യയിലാണ്. 16 കോടി ആളുകളാണ് ഇന്ത്യയിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദക്ഷിണ കൊറിയൻ വീഡിയോ ഗെയിം കമ്പനിയായ ബ്ലൂഹോൾ വികസിപ്പിച്ചെടുത്ത ഗെയിമാണ് പബ്ജി. പക്ഷേ ചൈനീസ് ഇന്റർനെറ്റ് ഭീമൻ ടെൻസെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു പബ്ജി. ഇക്കാരണം കൊണ്ടാണ് പബ്ജിയും നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ലൂഡോ വേൾഡും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറെ വരിക്കാരുള്ള ഒരു ഗെയിം ആപ്ലിക്കേഷനാണ്. ആലിബാബ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് അലി എക്സ്പ്രസ് മറ്റ് നിരോധിച്ച പ്രധാനപ്പെട്ട ആപ്പുകൾ ഇവയാണ്. ഷവോമിയുടെ ഉടമസ്ഥതയിലുള്ള രസകരമായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകൾ തയ്യാറാക്കുന്ന ആപ്പായ ഒരു സിലി,
ടിക്ടോക്കിന്റെ തന്നെ ഉടമസ്ഥരായ ബൈറ്റാൻസിന്റെ ഉടമസ്ഥതയിലുള്ള മ്യൂസിക് ആപ്ലിക്കേഷനായ റെസോ, യു ലൈക്ക്, ഫേസ് യു തുടങ്ങിയവയാണ് നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റ് ആപ്പുകൾ. ചൈനീസ് ഇന്റർനെറ്റ് കമ്പനികൾക്ക് ഇന്ത്യയിൽ 300 മില്യൺ ഉപയോക്താക്കളാണ് ഉള്ളത്. പൗരന്മാരുടെ വിവരങ്ങൾ ചോരുന്നു എന്ന ഒരു ആക്ഷേപം മുന്നേ തന്നെ ചൈനീസ് ആപ്പുകൾക്കെതിരെ ഇന്ത്യയിൽ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടപടികൾ കേന്ദ്ര സർക്കാർ തുടരുന്നത്. ശരി, ഇന്ത്യൻ മണ്ണ് ചൈന കയ്യേറിയെന്ന ആരോപണം ആവർത്തിച്ച് രാഹുൽഗാന്ധി. സത്യം വിളിച്ചു പറയുന്നവരെ രാജ്യദ്രോഹികളാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും ദേശസ്നേഹമാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. ഇറ്റ് ഈസ് പ്രിറ്റി ക്ലിയർ ദാറ്റ് ദി ചൈനീസ് ഹാവ് എൻട്ടേർഡ് അവർ ടെറിട്ടറി. ദിസ് ഡിസ്റ്റർബ്സ് മീ. ഇറ്റ് മേക്സ് ഫ്രാങ്ക്ലി മൈ ബ്ലഡ് ബോയിൽ. ഹൗ കൻ സം അദർ നേഷൻ ജസ്റ്റ് കം ഇൻടു അവർ ടെറിട്ടറി? നൗ ഇഫ് യു ആസ് എ പൊളിറ്റീഷ്യൻ വോണ്ട് മീ ടു കീപ് ക്വയറ്റ് and lie to my people when I am absolutely convinced, I've seen the satellite photos, I speak to the ex-army people. If you want me to lie that the Chinese is not into this country, I'm not going to lie. I simply will not do it. I don't mind if my whole career goes to hell, but I'm not going to lie. പരിയാരം മെഡിക്കൽ കോളേജിലെ 7 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. ഹൗസ് സർജൻ, 3 സ്റ്റാഫ് നഴ്സ്, 2 ഡയാലിസിസ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് എന്നിവർക്കാണ് രോഗം. ഇതോടെ ഇവിടെ രോഗം ബാധിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 44. 80 ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലുമാണ്. മനുവാണ് ചേരുന്നത്. മനു, സങ്കീർണമാണോ കാര്യങ്ങൾ? പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്കിടയിലും അതുപോലെ ഈ നോൺ കോവിഡ് വാർഡിൽ ചികിത്സയിലുണ്ടായിരുന്ന ചില രോഗികളിലുമൊക്കെ ഈ കോവിഡ്-19 കണ്ടെത്തിയതിനെ തുടർന്നാണ് വളരെ വ്യാപകമായി ഈ ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഈ 7 പേർക്ക് കൂടി PCR ടെസ്റ്റിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വളരെ കർശനമായ ജാഗ്രതയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ തുടരുന്നത്. അവിടെ ഇന്ന് പല വാർഡുകളിലുമെല്ലാം തന്നെ ഈ അണു വിമുക്തമാക്കുന്ന നടപടികൾ തുടരുന്നു. OP കളുടെ പ്രവർത്തനമെല്ലാം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 3-ാം നില പൂർണ്ണമായും അവിടെ അണുവിമുക്തമാക്കി കഴിഞ്ഞു. ഇന്ന് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. അതുപോലെ പിന്നെ ഈ സൈക്കാട്രി, അതുപോലെ ചെസ്റ്റ് വിഭാഗം, ഓപ്തോൾമോളജി, ENT സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ എന്നിവയുടെ പരിശോധനകളും അവിടെ റൂമുകൾ മാറ്റി അവിടെയുമൊക്കെ അണുവിമുക്തമാക്കുന്ന നടപടികൾ തുടരുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രണത്തിനകത്ത് തന്നെയാണ് എന്നാണ് അവിടെ നിന്ന് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം. ശരി മനു. രാമായണ ശീലുകളുടെ കർക്കിടകം. ഭദ്രകാളിയെ രാമായണം കാണിക്കാൻ ചിട്ടപ്പെടുത്തിയ കലാരൂപം. തോൽപ്പാവക്കൂത്തിന് പിന്നിൽ ഇങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട്. ശ്രീരാം അവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പുരാണം പൂർണ്ണമായും അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഇത്. രാമായണത്തിലെ പ്രധാന ഭാഗങ്ങളിലൊന്നാണിത്, സീതാപഹരണം. മാനായി വന്ന മാരീചനെ ശ്രീരാമൻ വധിക്കുന്നതാണ് രംഗം. അങ്ങനെ 160 പാവകളാണ് തോൽപ്പാവക്കൂത്തിന് രാമായണം, സമ്പൂർണമായിട്ടുള്ള രാമായണം കഥയ്ക്ക് മാന്തോയിൽ കൊത്തി ഉണ്ടാക്കിയ പാവകളാണ്. ഇതിന്റെ കൊത്തുപണികളെല്ലാം ഇനി ശ്രീരാമ രാവണ യുദ്ധം കാണുക. ഒറ്റപ്പാലം കൂനത്ര സ്വദേശി രാമചന്ദ്രപ്പുലവർ ആണ് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാന തോൽപ്പാവക്കൂത്ത് കലാകാരൻ. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.
കൃഷിയിടത്തെ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്നതിനിടെ വിഷയം പ്രമേയമാക്കി ഒരുക്കിയ മാൻവാർ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാവുന്നു. വനവർഗീസും ജിതിനും ചേർന്നാണ് ചിത്രമൊരുക്കുന്നത്. ജെല്ലിക്കെട്ട് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ജി കെ പന്നാങ്കുഴിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. വേറിട്ട അവതരണ രീതി കൊണ്ട് വ്യത്യസ്തമായ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരാം.